നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡ്രൈ റബിൾ മേസൺറി അല്ലെങ്കിൽ റാൻഡം റബിൾ മേസൺറി, കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ ഡീറ്റെയിൽസാണ്. ഇതിപ്പോൾ നമ്മൾ ആലപ്പുഴ ജില്ലയിലെ തിരുവമ്പണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്ത ഒരു കോമ്പൗണ്ട് വാളാണ് ബാക്കിൽ കാണുന്നത്. ഇത് ഏകദേശം ഒരു 65 മീറ്ററോളമാണ് ഇതിൻ്റെ ലെങ്ത് വന്നത്. ഇതിന് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ കോമ്പൗണ്ട് വാളിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും ഇതിൻ്റെ കോസ്റ്റിനെ പറ്റി, ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ ഈ റാൻഡം റബിൾ മേസൺറി ചെയ്ത വർക്ക്, അപ്പോൾ അത് എത്ര കോസ്റ്റായി, അത് അതിൻ്റെ ഡെപ്ത് എത്രയാണ്, അതിൻ്റെ വീതി എത്രയാണ്, അത് ചെയ്ത രീതി എങ്ങനെയൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സൈറ്റിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് ലെവൽ ഡിഫറൻസ് ആണ്. റോഡും പ്ലോട്ടും തമ്മിലുള്ള ഈ റോഡുമായിട്ട് ഏകദേശം ഒരു 5 അടി 5.5 അടിയോളം പ്ലോട്ട് താന്ന് കിടക്കുകയാണ്. അവിടെ കുറച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതേപോലെ മതിൽ കെട്ടിയിട്ട് അതിനുള്ളിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട് വേണം അവിടെ വീട് വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം താഴ്ചയിൽ നിന്ന് വേണമായിരുന്നു അതിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 അടി വീതിയിലാണ് റബിൾ ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത്. എക്സ്കവേഷൻ ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 അടിയോളം താഴ്ചയിൽ എക്സ്കവേഷൻ ചെയ്ത് അതിൻ്റെ മുകളിലേക്കാണ് റബിൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ റാൻഡം റബിൾ മേസൺറിയും ഡ്രൈ റബിൾ മേസൺറിയുടെ കാര്യം പറഞ്ഞല്ലോ. ഡ്രൈ റബിൾ മേസൺറി എന്ന് പറയുന്നത് കരിങ്കല്ല് ചാന്തില്ലാതെ, അതായത് സിമെൻ്റ് മോട്ടാർ ഇല്ലാതെ അടുക്കി കിട്ടുന്ന രീതിയാണ് ഡ്രൈ റബിൾ മേസൺറി. ആ രീതിയിലാണ് ആദ്യം ഒരു മൊത്തം നമ്മൾ 5 അടി ഹൈറ്റിലേക്കാണ് ഇത് കൊണ്ടുവന്നത്. താഴെ നിന്നൊരു 3.5 അടിയോളം ഹൈറ്റ് നമ്മൾ ഡ്രൈ റബിൾ മേസൺറി രീതിയിലാണ് ഫൗണ്ടേഷൻ ചെയ്തത്. 2 അടി വീതിയിലാണ് ഇത് ചെയ്തത്. അപ്പോൾ ഒരു 5 അടി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്കവേഷൻ ചെയ്ത സമയത്ത് ഒരു ചെളിയായിരുന്നു, അടിഭാഗം ചെളിയായതുകൊണ്ട് തന്നെ നമ്മൾ കല്ല് ഡംപ് ചെയ്യുമ്പോൾ ഒരു 1 അടിയോളം താഴ്ച കൂടുതലായിട്ട് വരും. ഒരു 5.5 അടി എന്ന് പറഞ്ഞാൽ ഒരു 6 അടി എങ്കിലും ഡെപ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അത്രയും ഹൈ ഡെപ്തിൽ നിന്നാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തു വന്നത്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് കല്ല് വന്നത് ഏകദേശം ഒരു 4 ലോഡോളം, 600 CFT 4 ലോഡോളം കല്ലാണ് വന്നത്. ഇപ്പോൾ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 2200 ക്യൂബിക് അടിയോളം കല്ല് വേണ്ടി വന്നു. നമ്മൾ ആദ്യം പറഞ്ഞ 65 മീറ്റർ നീളം, പിന്നെ വീതി 2 അടി. 2 അടി എന്ന് പറഞ്ഞാലും താഴെ ഫൗണ്ടേഷൻ്റെ ഡെപ്തിൽ താഴെ കിട്ടുന്ന സമയത്ത് 2 അടി എന്നുള്ളത് അല്പം വീതി കൂടുതലൊക്കെ വരാം. നമ്മൾ മണ്ണ് എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ കല്ല് ഇഷ്ടിക കിട്ടുന്ന പോലെ അല്ലല്ലോ കരിങ്കല്ല് കിട്ടുന്നത്. അപ്പം കുറച്ച് വീതി അഡീഷണലായിട്ട് വരാം. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ഹൈറ്റ് നമ്മൾ 5 അടി എന്ന് പറഞ്ഞാലും താഴേക്ക് ചിലപ്പം ചെളിയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ താഴേക്ക് ഒരു 5.5 അടി 6 അടി ഉണ്ടാവും. പിന്നെ ലെവൽ ഡിഫറൻസ്, ഒരു സൈഡിൽ 5 അടി ആണെങ്കിൽ ചിലപ്പം മറ്റു സൈഡിലേക്ക് വരുമ്പോൾ 6.5 അടി 7 അടി വരെയൊക്കെ ഡെപ്ത് വരാം. നമ്മൾ ടോപ്പ് വരുമ്പോൾ വാട്ടർ ലെവലിലാണ് ചെയ്തെടുക്കുന്നത്, ഒരേ ലെവലിൽ വരണം. അപ്പം താഴെയുള്ള മണ്ണിൻ്റെ ഘടന അനുസരിച്ച്, പ്ലോട്ടിൻ്റെ ലെവൽ വ്യത്യാസമൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ വെന്റിലേഷൻസൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഒരു 5 അടി എന്ന് നമ്മൾ പറഞ്ഞാലും ആവറേജ് നമുക്ക് നോക്കുമ്പോൾ ഒരു 6.5 അടി എങ്കിലും ഡെപ്ത് വരും. അപ്പോൾ അത് കണക്കാക്കി വേണം നമ്മൾ മെറ്റീരിയൽ ഇറക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 2000 ക്യൂബിക് അടി കല്ലാണ് വന്നത്. അപ്പം ഏകദേശം അതിൽ കൂടുതൽ കല്ല് നമുക്ക് വേണ്ടി വന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞത് മണ്ണിൻ്റെ ലെവൽ ഡിഫറൻസ് കാരണം ക്വാണ്ടിറ്റി കൂടുതൽ വരാൻ ചെയ്തു വരുമ്പോൾ, അതേപോലെ വലിയ ടോറസിൽ 600 അടിയുടെ വണ്ടിയാണ് വന്നത്. അപ്പോൾ ടോറസിലൊക്കെ വരുമ്പം വലിയ കല്ലുകളാണ് വരുന്നത്, വലിയ ചെറിയ കല്ലുകളെക്കാട്ടി കൂടുതൽ വലിയ കല്ലുകളാണ് വരുന്നത്. അവർ JCBക്കൊക്കെ അൺലോഡ് ചെയ്ത് വരുമ്പം വലിയ കല്ലുകളാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് വോയിഡ്സ് കാണും വണ്ടിക്കുള്ളിൽ. അപ്പം മുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നുമെങ്കിലും അൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് കുറവായിരിക്കും വരുന്നത്. പിന്നീട് അത് പൊട്ടിച്ച് നമ്മൾ പീസാക്കുമ്പോഴും അടുക്കി കിട്ടുന്ന സമയത്തും ക്വാണ്ടിറ്റി കുറയും, വണ്ടിയുടെ അളവിലും കുറവായിരിക്കും കല്ല് വരുന്നത്. ഇനിയും ചെറിയ വണ്ടിക്കാണ് വരുന്നതിൽ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുകളായിരിക്കും കൂടുതൽ വരുന്നത്. ഒരു 150 അടി 200 അടി ടിപ്പറിലാണ് വരുന്നതെങ്കിൽ ക്വാണ്ടിറ്റി അതിനകത്ത് കുറവാണെങ്കിൽ പോലും കല്ല് അതിൻ്റെ എണ്ണം കൂടി ചെറിയ കല്ലുകളായതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരിക്കും, ആ 150 അടി തന്നെ അത് കാണും. പക്ഷേ വലിയ ടിപ്പറിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വലിയ കല്ലുകളാകുമ്പം അടി അതിനകത്ത് കൊള്ളാതെ വരും. കൂടുതലും അടിയിൽ വോയിഡ്സുകൾ വന്നിട്ട് കല്ല് പൊങ്ങി നിൽക്കും. പക്ഷേങ്കിൽ പൊട്ടിച്ച് നോക്കുമ്പോൾ, പൊട്ടിച്ച് നമ്മൾ പണിത് വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു 4 ലോഡോളം ഈ 600 അടിയുടെ കല്ല് വന്നു. പിന്നെ 150 അടിയുടെ ചെറിയ വണ്ടിയുടെ 2 ലോഡ് കല്ലുമാണ് വന്നത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും മെറ്റീരിയൽസിൻ്റെ റേറ്റും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 600 അടിയുടെ 4 ലോഡ്, അത് 1 ലോഡിന് ഏകദേശം 30,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത് തന്നെ 120,000 രൂപ കല്ലിന് വേണ്ടി വന്നു. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ 150 അടിയുടെ 2 ലോഡ്, അത് 9,500 രൂപയാണ് 1 ലോഡിന്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 19,000 രൂപയാണ് കോസ്റ്റ് വന്നത്. അപ്പോൾ ഇത് ഇവിടെ ഈ ആലപ്പുഴ ജില്ലയിൽ കിട്ടുന്ന കല്ലിൻ്റെ റേറ്റാണ്. പലയിടത്തും കേരളത്തിൽ എല്ലായിടത്തും പല റേറ്റുകളായിരിക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു റേറ്റാണ് ഒന്ന്, 600 അടിക്ക് 30,000 രൂപ, 150 അടിക്ക് 9,500 രൂപ. പിന്നീട് നമുക്ക് വേണ്ടി വന്നത് എം സാൻഡാണ്, 2 ലോഡ് എം സാൻഡ്.
അതും ഇവിടെ ക്യൂബിക്കടിക്ക് 71 രൂപയാണ് ക്യൂബിക്കടിക്ക് സാൻഡിൻ്റെ വില. അത് നമുക്ക് നമ്മൾ പറഞ്ഞു ഡ്രൈ റബിൾ മേസൺറി താഴെ ചെയ്തു, അതിൻ്റെ മേളിൽ 1.5 അടി ഹൈറ്റിൽ റാണ്ടം റബിൾ മേസൺറിയാണ് ചെയ്തത്. അതായത് സിമെൻറ്റ് വെച്ച് കെട്ടുന്ന രീതിയാണ് റാണ്ടം റബിൾ മേസൺറി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി വന്നു, എം സാൻഡ് വേണ്ടി വന്നു. പിന്നീട് അതിൻ്റെ മേളിലേക്ക് നമ്മളൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്, RCC ബെൽറ്റ്. അപ്പോൾ അതിനും കൂടെ ചേർത്താണ് നമ്മൾ എം സാൻഡ് വേണ്ടി വന്നത്. അത് ഏകദേശം 2 ലോഡ്, 150 അടിയുടെ 2 ലോഡ് വരുമ്പോൾ 12,000 രൂപ വെച്ചിട്ട് 2 ലോഡ് 24,000 രൂപ. പിന്നീട് വന്നത് 3/4 ഇഞ്ച് മെറ്റലാണ്, അതും 150 അടി ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 150 അടി 60 CFT, 60 രൂപയാണ് ഒരു CFTക്ക് റേറ്റ്. അങ്ങനെ വരുമ്പോൾ 10,500 രൂപ. പിന്നീട് വന്നത് സിമെൻറ്റാണ്, നമുക്ക് മൊത്തം കരിങ്കല്ല് കിട്ടുന്നതിനും പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുന്ന ബെൽറ്റ് കോൺക്രീറ്റിനും കൂടെ നമുക്ക് ഏകദേശം ഒരു 30 ബാഗ് സിമെൻറ്റാണ് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ 30 × 400 എന്ന് പറയുമ്പോൾ 12,000 രൂപ അതിന് കോസ്റ്റായിട്ട് വന്നു. പിന്നീട് വന്നത് സ്റ്റീല്, ഇതിൻ്റെ മേളിൽ ബെൽറ്റ് വറുക്കുന്നതിനാവശ്യമായ സ്റ്റീല്, അത് 3 ഇഞ്ച് കനത്തിലാണ് ബെൽറ്റ് വാർത്തത്, 2 അടി വീതിയിലും. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 250 കിലോ കമ്പിയാണ് വേണ്ടി വന്നത്. അത് 75 രൂപ വെച്ച് 11,750 രൂപ. പിന്നീട് പ്രധാനമായിട്ടുള്ളത് ലേബർ ചാർജാണ്. നമുക്കറിയാം കരിങ്കല്ല് കിട്ടുന്നതിൻ്റെ ലേബർ കോസ്റ്റ് സാധാരണ മേസൺവർക്കിനെക്കാട്ടി കൂടുതലാണ്. ഇവിടെ ഒരു മേസണ് കരിങ്കല്ല് കിട്ടുന്നതിന് 1,200 രൂപയാണ് മേസൻ്റെ ലേബർ ചാർജ്. അതുപോലെ ഹെൽപ്പറെ ചാർജ് വരുന്നത് 1,000 രൂപയാണ്. അപ്പോൾ നമുക്കിവിടെ ഏകദേശം ആയ ലേബർ എന്ന് പറഞ്ഞത് 45 മേസണാണ് ആവശ്യമായിട്ട് വന്നത്. 45 × 1,200 എന്ന് പറയുമ്പം 54,000 രൂപയാണ് മേസൻ്റെ ലേബർ ചാർജ് വന്നത്. പിന്നീട് വന്ന ഹെൽപ്പർ ഏകദേശം ആയത് 40 ഹെൽപ്പറാണ്, 40 × 1,000 40,000 രൂപ. അത്രയാണ് ടോട്ടൽ നമുക്ക് മെറ്റീരിയലും ലേബറും ആവശ്യമായിട്ട് വന്നത്. പിന്നീട് അതിനകത്ത് വേറെ കുറച്ച് എക്സ്പെൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ ഷട്ടറിങ് മെറ്റീരിയൽസ്, ഇതിൻ്റെ ഷട്ടർ ചെയ്യുന്ന ബെൽറ്റ് ചെയ്യുന്നതിനാവശ്യമായ ഷട്ടറിങ് മെറ്റീരിയൽസ്, പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, പിന്നെ ടൂൾസിൻ്റെ വാടക, ലേബേഴ്സിൻ്റെ ഫുഡ്, അല്ലെങ്കിൽ ഓവർ ടൈം വർക്കൊക്കെ ചില ദിവസങ്ങളിൽ ചെയ്യേണ്ടതായിട്ട് വന്നു, അതിൻ്റെ അഡീഷണൽ എക്സ്പെൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സ്ട്രാ ആയിട്ട് വന്നത്. അപ്പോൾ അത് എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു 10,000 രൂപ നമുക്ക് ലംസമായിട്ട് കൂട്ടാം. അപ്പോൾ മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ ഓവർ ടൈം ആയിട്ട് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കേണ്ടി വന്നു, അതൊക്കെ അങ്ങനെയൊക്കെ അഡീഷണൽ എക്സ്പെൻസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം ടോട്ടൽ നമ്മൾ ഈ പറഞ്ഞ കല്ല്, അതുപോലെ സാൻഡ്, മെറ്റല്, സിമെൻറ്റ്, സ്റ്റീല്, ലേബർ ചാർജ്, അതർ എക്സ്പെൻസ് എല്ലാം കൂടെ നമ്മൾ ടോട്ടൽ കൂട്ടുമ്പം 3,08,250 രൂപയാണ് നമുക്ക് ചിലവായിട്ട് വന്നത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 65-70 മീറ്റർ വരുന്ന കരിങ്കല്ല് 2 അടി വീതിയിൽ 1.5 അടി ഹൈറ്റിൽ ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പെൻസാണ്. അതിൻ്റെ മേളിൽ ബെൽറ്റും കൂടെ ചേർത്ത് ടോട്ടൽ അതിൻ്റെ മേളിൽ 3 ഇഞ്ച് കനത്തിൽ 2 അടി വീതിയിൽ അതിൻ്റെ കോൺക്രീറ്റ് ബെൽറ്റും കൂടെ ചെയ്ത് വരുമ്പോഴുള്ള കോസ്റ്റാണ്. ഹൈറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, 5 അടി ഹൈറ്റ് എന്ന് പറഞ്ഞാലും 1.5 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ അത് ഏകദേശം പലയിടത്തും പല രീതിയിൽ വ്യത്യാസങ്ങൾ വരാം. ഇപ്പം ഫൗണ്ടേഷൻ്റെ ആദ്യം പറഞ്ഞതുപോലെ ചെളിയുള്ള പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പം കല്ല് കൂടുതലായിട്ട് താഴേക്ക് താന്നു പോകാനും താഴെ കെട്ടുന്ന സമയത്ത് കൂടുതൽ കല്ലിൻ്റെ ക്വാണ്ടിറ്റി ആവശ്യമായിട്ട് വരാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പം പല പ്രദേശങ്ങളിലും പല രീതിയിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വന്ന ലേബർ ചാർജും മെറ്റീരിയൽ കോസ്റ്റുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത്. കോമ്പൗണ്ട് വാളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, അതുപോലെ പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻ രീതികളെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീട് വെക്കാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ വീടെന്ന സ്വപ്നവുമായിട്ട് നടക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.